ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് ഇടുക്കിയിൽ, വണ്ടിപ്പെരിയാർ വിഷയത്തിലാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് നടക്കുന്നത്. ഇടുക്കിയിൽ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പ്രവർത്തകർ ബാരിക്കേഡ് ഭേദിച്ച് പോലീസിൻ്റെ സമീപത്തേക്ക് എത്താൻ ശ്രമിക്കുന്നതാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ നേതാക്കൾ നടത്തുന്ന മാർച്ചാണ്. വണ്ടിപ്പെരിയാറിലെ കേസുമായി ബന്ധപ്പെട്ട് കോടതി വിധി, അതുണ്ടായ സാഹചര്യം, ഇത് ചോദ്യം ചെയ്താണ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധ മാർച്ച് നടക്കുന്നത്. രാഹുൽ വിജയൻ വിവരങ്ങൾ നൽകും ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് ഒരു സംഘർഷത്തിലേക്ക് നീങ്ങുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ വരുന്നത്. നേതാക്കന്മാരുടെ വലിയ പങ്ക്, ജില്ലാ നേതാക്കളുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധ മാർച്ചിൽ പ്രവർത്തകരുടെ വലിയ പങ്കാളിത്തമുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ആ വിജയകുമാർ, തീർച്ചയായിട്ടും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടം തന്നെയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. വലിയൊരു ജനപങ്കാളിത്തം, പ്രവർത്തക പങ്കാളിത്തം ഈ പ്രതിഷേധത്തിലുണ്ട് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ബാരിക്കേഡ് മറിച്ചിട്ടുകൊണ്ടുള്ള, മറിച്ചിടാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ എന്തായാലും നടക്കുന്നത്. ആ വലിയ തരത്തിലുള്ളൊരു പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയൊക്കെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. കാരണം ഈ ആ പ്രതിയെ, വണ്ടിപ്പെരിയാർ പോക്സോ കേസിലെ പ്രതിയെ വെറുതെ വിട്ടതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ പോലീസിനെതിരെയും അതുപോലെ തന്നെ പ്രോസിക്യൂഷനെതിരെയും ഉയരുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് ഇപ്പോൾ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലേക്ക് നടക്കുന്നത്. ആ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകാനുള്ള ഒരു സാധ്യത തന്നെ ഇവിടെ കാണുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് തിരുവനന്തപുരത്ത് വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെ അതിന്റെ ബാക്കി ഇടുക്കിയിൽ കാണിക്കാമെന്നതടക്കമുള്ള വെല്ലുവിളികളോടുകൂടിയുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളടക്കം ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ ഈ പ്രതിഷേധം വന്നതിന് ശേഷം ബാരിക്കേഡ് മറികടക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി. പക്ഷേ മുതിർന്ന നേതാക്കൾ ഇടപെട്ടുകൊണ്ട് പ്രവർത്തകരെ അനുനയിപ്പിക്കുകയാണ്. പ്രതിഷേധത്തിന്റെ ഒരു തീവ്രത കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധ മാർച്ച് നടക്കുന്നത്. വണ്ടിപ്പെരിയാർ കേസുമായി ബന്ധപ്പെട്ട് പോലീസിനും പ്രോസിക്യൂഷനും എതിരെ ഉയർന്ന ആരോപണങ്ങളിൽ അന്വേഷണമൊക്കെ ആവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് നടക്കുന്നത്. പ്രവർത്തകരുടെ വലിയ പങ്കാളിത്തമുണ്ട്. ബാരിക്കേഡ് ഭേദിച്ച് മുന്നേറാൻ ശ്രമിച്ച പ്രവർത്തകരെ ഇപ്പോൾ മുതിർന്ന നേതാക്കൾ ഇടപെട്ട് അവരെ പിന്മാറ്റുകയാണ്, അവരെ തടഞ്ഞിരിക്കുകയാണ്. കൂടുതൽ പ്രതിഷേധത്തിലേക്ക് പോകാതെ നേതാക്കൾ തന്നെ ഇടപെട്ടിട്ടുണ്ട്. ഇപ്പോൾ പോലീസ് വിന്യാസവും ശക്തമാണ്, പ്രവർത്തകരുടെ പങ്കാളിത്തവും ശക്തമാണ്. ഇപ്പോൾ ഒരു പക്ഷേ നേതാക്കൾ, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാക്കളൊക്കെ ഈ മാർച്ചിനെ അഭിസംബോധന ചെയ്യും എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. വണ്ടിപ്പെരിയാറിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധ മാർച്ചാണ് പുരോഗമിക്കുന്നത്. പ്രവർത്തകരുടെ പങ്കാളിത്തമുണ്ട്. പോലീസ് ഇപ്പോൾ മാർച്ച് തടഞ്ഞു. രാഹുൽ, ആരൊക്കെയാണ് ഇതിൽ പങ്കെടുക്കുന്നത്? യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റുണ്ട്, മറ്റു നേതാക്കളുണ്ട്. ഇതിൽ പോലീസിൻ്റെ വലിയ സാന്നിധ്യവും നമ്മൾ കാണുന്നുണ്ട്. എന്താണ് യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്? ഈ കേസിൽ അപ്പീൽ നൽകുമെന്ന് മുഖ്യമന്ത്രി തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ഈ പോക്സോ കോടതി വിധി റദ്ദാക്കണം, ആ കേസിലെ വിധി റദ്ദാക്കാൻ കോടതിയെ, ഹൈക്കോടതിയെ സമീപിക്കാൻ ആ കുടുംബം തീരുമാനിച്ചിട്ടുണ്ട്. എന്താണ് യൂത്ത് കോൺഗ്രസ് ഈ പ്രതിഷേധ മാർച്ചിലൂടെ ആവശ്യപ്പെടുന്നത്? വിജയകുമാർ, ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ആരോപണം, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നത് പോലീസിന്റെ വീഴ്ച തന്നെയാണ്. ഈ അന്വേഷണ ഘട്ടത്തിൽ പ്രതിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. മാത്രമല്ല ഈ പ്രതിയുടെ രാഷ്ട്രീയ ബന്ധം ഉൾപ്പെടെ അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഡിവൈഎഫ്ഐ പ്രവർത്തകനായിരുന്ന പ്രതിയെ രക്ഷിക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയ നേതൃത്വം, സർക്കാർ തലത്തിൽ നിന്ന് തന്നെ ഇടപെടൽ ഉണ്ടായി എന്നതടക്കമുള്ള വലിയ ആരോപണങ്ങൾ ഈ പ്രതിയെ വെറുതെ വിട്ടത് മുതൽ തന്നെ ഉണ്ടായിരുന്നു. അതുൾപ്പെടെ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധ മാർച്ച് ഇവിടെ ഇപ്പോൾ എന്തായാലും സംഘടിപ്പിച്ചിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ജില്ലാ നേതാക്കൾ എല്ലാവരും തന്നെ ഇവിടെ ഉണ്ട്. ഷാനിമോൾ ഉസ്മാൻ ഉൾപ്പെടെയുള്ളവർ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നിലവിൽ കൊട്ടാരക്കര ഡിണ്ടികൾ ദേശീയപാതയിൽ കുത്തിയിരുന്നു കൊണ്ടുള്ള പ്രതിഷേധമാണ്. റോഡ് ഉപരോധിച്ചിരിക്കുകയാണ്. പോലീസ് സ്റ്റേഷനും ഈ ദേശീയപാതയുടെ സമീപത്ത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ഈ പ്രവർത്തകരുടെ ഈ ഒരു പ്രതിഷേധം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ പോലീസ് ഈ വഴി ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരുന്നു. അതിന് മുൻപിലാണ് ഇപ്പോൾ എന്തായാലും ഈ പ്രതിഷേധം ശക്തമായി തന്നെ തുടരുന്നത്. റോഡിൽ കുത്തിയിരുന്നു കൊണ്ടുള്ള ഒരു പ്രതിഷേധ പരിപാടിയിലേക്ക് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് മാറിയിരിക്കുകയാണ്. ആ ഒരു
തുടക്കത്തിലെ അക്രമ സ്വഭാവം മാറ്റിയിട്ടുണ്ട്. ആ പ്രതിഷേധത്തിൻ്റെ തീവ്രത ഒരല്പം കുറച്ചിട്ടുണ്ട്. റോഡിൽ കുത്തിയിരുന്നു കൊണ്ടുള്ള പ്രതിഷേധത്തിലേക്ക് അവർ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേതാക്കൾ പ്രസംഗിക്കുകയാണ്. അതിനുശേഷം ഏത് തരത്തിലേക്ക് ഇവർ ഈ പ്രതിഷേധത്തെ മാറ്റും എന്നുള്ളത് അറിയാൻ കഴിയില്ല. യൂത്ത് കോൺഗ്രസിൻ്റെ മാത്രമല്ല കോൺഗ്രസിൻ്റെയും മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ഇവിടെ ഉണ്ട്. ഡി സി സി പ്രസിഡന്റ് ഉണ്ട്, അതുപോലെ തന്നെ കെ പി സി സി അംഗങ്ങൾ എല്ലാവരും തന്നെയുണ്ട്. അങ്ങനെ വലിയ തരത്തിലുള്ളൊരു ജനപങ്കാളിത്തവും നേതാക്കളുടെ പങ്കാളിത്തവും ഉൾപ്പെടെ ഇതിലേക്കുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ കൊട്ടാരക്കര ഡിണ്ടികൾ ദേശീയപാതയിൽ കുത്തിയിരുന്നുകൊണ്ട് പ്രതിഷേധിക്കുന്നു, റോഡ് ഉപരോധിക്കുന്നു. യെസ്, രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകുന്നത്. യൂത്ത് കോൺഗ്രസിൻ്റെ മാർച്ച് തുടരുകയാണ്. ഇപ്പോൾ നേതാക്കൾ മാർച്ചിൽ അഭിസംബോധന ചെയ്യുന്നുണ്ട്. പ്രവർത്തകരെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ ജില്ലാ കോൺഗ്രസ് നേതാക്കന്മാരും യൂത്ത് കോൺഗ്രസിൻ്റെ മറ്റു നേതാക്കളും ഈ റാലിയിൽ പങ്കെടുക്കുന്നുണ്ട്.